കുട്ടികൾക്കെല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് മാത്തമാറ്റിക്സിലെ അഞ്ചാമത്തെ അധ്യായം. അഞ്ചാമത്തെ അധ്യായം എന്താ? നിങ്ങൾ നിങ്ങളുടെയൊക്കെ പുസ്തകം ഉണ്ടല്ലോ. അഞ്ചാമത്തെ അധ്യായമായ ത്രികോണമിതി അല്ലെങ്കിൽ ത്രികോണോമെട്രി, ഈ അധ്യായമാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഈ അധ്യായം പഠിക്കുന്നതിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ജ്യോമെട്രിക്കൽ ഫിഗേഴ്സ്? ജ്യോമെട്രിക്കൽ ഫിഗേഴ്സ് അറിഞ്ഞിരിക്കണം. ജ്യോമെട്രിക്കൽ ഫിഗേഴ്സ് ഏതൊക്കെ, ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായ ധാരണ വേണം. പ്രത്യേകിച്ച് നമ്മളിവിടെ പഠിക്കുന്നത് ത്രികോണങ്ങളെ പറ്റിയാണ്, ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് പലതരത്തിലുണ്ട്. ട്രയാങ്കിൾസ്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇരിക്കുന്നുണ്ട്, ദേ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ദേ ഇങ്ങനെ വേറെ ട്രയാങ്കിൾ ഉണ്ട്. ഇതിനെല്ലാം ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ്. ഈ ട്രയാങ്കിൾസിനെ പറ്റി എല്ലാം പഠിക്കുന്ന ഒരു ഗണിതശാസ്ത്രത്തിലെ ഒരു പ്രത്യേക വിഭാഗമാണ് ട്രിഗണോമെട്രി. ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. കാരണം ഈ ചാപ്റ്റർ നിങ്ങൾ ഉപരിപഠനത്തിന് പോകുമ്പോൾ, പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി, ഡിഗ്രി അല്ലെ എൻജിനീയറിങ് അല്ലെ ഐ ടി ഐ, ഏത് മേഖലയിൽ പോയാലും ഈ ട്രിഗണോമെട്രി അല്ലെ ത്രികോണമിതി എന്ന് പറയുന്ന അധ്യായം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള അധ്യായമാണ്. ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധയോട് കേൾക്കണം. പ്രയാസമൊന്നുമില്ല ഇത്. ചിലർ പറയാം ട്രിഗണോമെട്രി ഭയങ്കര പ്രയാസം. ഒരു പ്രയാസമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതിയിൽ പ്രധാനമായും പറയുന്നത് ത്രികോണങ്ങളെ പറ്റി തന്നെയാണ്. ഏതൊരു ജ്യാമിതീയ രൂപത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ബഹുഭുജങ്ങളെ എത്ര ത്രികോണങ്ങളാക്കാമെന്നാണ് നോക്കുന്നത് ഒരു മൂലയിൽ നിന്ന്. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എട്ടാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ആ ത്രികോണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആ കോണുകളുടെ തുകയൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇവിടെയും ത്രികോണമാണ് പ്രധാനം, ത്രികോണങ്ങളെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഇവിടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് പ്രധാനമായും. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ മറ്റ് രണ്ട് ഈ ട്രയാങ്കിൾസിൻ്റെ മറ്റ് രണ്ട് ആംഗിൾസ് അപ്പോൾ എത്രയായിരിക്കും? 90യേക്കാൾ കുറവായിരിക്കും. അക്യൂട്ട് ആംഗിൾസ് എന്ന് പറയും. അക്യൂട്ട് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ. അപ്പോൾ ഇങ്ങനെയുള്ള ത്രികോണങ്ങളെ പറ്റിയാണ് ഇവിടെ പ്രധാനമായും സ്റ്റഡി ചെയ്യുന്നത്. ഇനിയും നേരത്തെ പഠിച്ച കാര്യമായി പറയാൻ പോകുന്നത്, ഇപ്പോൾ ഒരു മട്ട ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ആണെന്ന് ഞാൻ പറഞ്ഞു. മറ്റു രണ്ട് ആംഗിൾസ് എത്രയാണെന്നറിയത്തെ? എന്തായാലും 90യേക്കാൾ കുറവാണ്. നമുക്കിവിടെ ഇത് 45 എന്നിരിക്കട്ടെ, ഓക്കെ 30 എന്നിരിക്കട്ടെ, ഇത് 30 എന്നിരിക്കട്ടെ, എങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 90 വരണം. കാരണം ആ 90 ഈ 90 കൂടെ ചേർന്ന് 150 വരണം. അപ്പോൾ ഇത് 30 ആയാൽ ഇത് ഉറപ്പായിട്ട് 60 അല്ലേ? അപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങളൊന്ന് പഠിച്ചിരുന്നു 30, 60, 90 ആംഗിൾസ് ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ, സൈഡ്സിൻ്റെ റേഷ്യോ എത്രയാ? നേരത്തെ നിങ്ങൾ പഠിച്ചതാണ്, 1:3:2 സൈഡ്സിൻ്റെ റേഷ്യോ. 1:3:2 അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്ന ആ സൈഡിൻ്റെ ലെങ്ത് അല്ല, എന്താ ഈ റേഷ്യോ? റേഷ്യോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ a:b റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം കൃത്യമായിട്ട് ഇവിടെ. കാരണം റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ ഈ സംഖ്യ എയും ബിയും തന്നെ അല്ല,
രണ്ട് സംഖ്യകളുടെ റേഷ്യോ എന്ന് പറയുന്നത് എ ഈസ്റ്റ് ബി എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു എന്നിരിക്കട്ടെ, വൺ ഈസ്റ്റ് ടു എന്നിരിക്കട്ടെ. വേറെ ടെൻ ഈസ്റ്റ് ട്വൻ്റി ഇതിൻ്റെ റേഷ്യോ, ഇത് ടെൻ ഈസ്റ്റ് ട്വൻ്റിയെ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് എന്തോ വരും വൺ ഈസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ എ ഈസ്റ്റ് ബി എന്ന് പറയുന്ന എ ഡിവൈഡഡ് ബൈ ബി ആണ്. എ ഡിവൈഡ് ഇത് ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കണം, ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത്. റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യയോട് ഡിവൈഡ് ചെയ്ത് ഏറ്റവും ചെറിയ രൂപമാണ് റേഷ്യോ. നന്നായിട്ടത് മനസ്സിലാക്കിയതിന് കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ 30, 60, 90 ഡിഗ്രി ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്താണ് വന്നത്? സൈഡ്സിൻ്റെ റേഷ്യോ 1:3:2. ഇത് നമുക്ക് വേണം, അതവിടെ നിൽക്കട്ടെ, ഇത് നമുക്ക് പിന്നീട് വേണം, ഈ ചാപ്റ്റർ തന്നെ പിന്നീട് വേണം. ഇനിയും വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ദേ നോക്കിയാട്ടെ, വേറെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ദേ ഇത് 90 ഡിഗ്രി, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ 90 ഡിഗ്രി. ഈ രണ്ട് ആംഗിൾസ് 45 വെച്ചാണെന്നിരിക്കട്ടെ, ഇത് 45 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് 45 ആണല്ലോ, കാരണം രണ്ടും കൂടെ കൂട്ടുന്നുണ്ട് 90 ആണ്. അപ്പോൾ 45, 90 ഡിഗ്രി ട്രയാങ്കിൾ, 45, 90 ഡിഗ്രി ട്രയാങ്കിൾ. അപ്പോൾ ഈ ഇതിൻ്റെ ആംഗിൾസായി പറയുന്നത് എങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ അതും നമ്മൾ പഠിച്ചിരുന്നു പണ്ട്, ഓർമ്മയുണ്ടോ? 1:1:2 ഇപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ അവിടെ വരുന്ന എന്താണ്? 1:1:2 ആണ്. അപ്പോൾ ട്രിഗണോമെട്രി പ്രധാനമായും വരുന്നത് റേഷ്യോകളെ പറ്റിയാണ്, അതായത് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ. ഇപ്പോൾ 1:1:2 ഏതിൻ്റെയാണ്? 45, 90 ഡിഗ്രി ആംഗിൾസ് ഉള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ, സൈഡ്സിൻ്റെ റേഷ്യോ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇനി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം. ഇനി റേഷ്യോ എന്ന് പറയുന്ന പ്രധാന കൺസെപ്റ്റ് നമ്മുടെ ഈ ട്രിഗണോമെട്രി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആംഗിൾസ് ഇത് 90 ആണെന്നറിയാം, മറ്റേ നമുക്ക് അറിയത്തില്ല, രണ്ട് അക്യൂട്ട് ആംഗിൾസ് ആണ്. ഇതിന് എ എന്ന് കൊടുക്കുന്നു, ബി എന്ന് കൊടുക്കുന്നു, സി എന്ന് കൊടുക്കുന്നു, എ ബി സി. ഈ ആംഗിൾ എ എന്ന് പറയുന്ന ഒരു അക്യൂട്ട് ആംഗിളാണ്. ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇത് ബേസ് എന്ന് പറയും, ഇത് പാദം ബി സി. ഇത് ഓൾട്ടിറ്റ്യൂഡ് അല്ലെ ഹൈറ്റ് എന്ന് പറയും. ഇതിനെന്താ പേര് പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ്, ഹൈപ്പോട്ടന്യൂസ്. നമ്മളിനി ഓരോ അക്യൂട്ട് ആംഗിൾ കൺസിഡർ ചെയ്താൽ, അതായത് ഈ 90 ഡിഗ്രിയിൽ താഴെയുള്ള ആംഗിൾ കൺസിഡർ ചെയ്താൽ, ഈ എ സംബന്ധിച്ച് ആംഗിളെ, ആംഗിളേ എന്ന് പറഞ്ഞ ഒരു അക്യൂട്ട് ആംഗിളാണ്, ആംഗിൾ എയെ സംബന്ധിച്ച് ഈ ആംഗിൾ എയുടെ നേരെ എതിരെ കിടക്കുന്ന സൈഡ് അല്ലെങ്കിൽ വശമാണിത്. അതായത് ആംഗിൾ എയെ സംബന്ധിച്ചാൽ എതിരെ കിടക്കുന്ന വശമാണിത് എന്ന് പറഞ്ഞാൽ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ബി സി ഈസ് ഓപ്പോസിറ്റ് സൈഡ്, ബി സി ഈസ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഈ ആംഗിൾ എയുടെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഇത്, ആ ഇതാണ് അഡ്ജസൻറ് സൈഡ്. അപ്പോൾ ആംഗിൾ എയെ സംബന്ധിച്ച ആസ് ഫാർ ആസ് ആംഗിൾ എ ഈസ് കൺസേൺഡ്, ആസ് ഫാർ ആസ് ആംഗിൾ എ ഈസ് കൺസേൺഡ്, വി ക്യാൻ സേ
The opposite side of angle A is BC. And the adjacent side of adjacent side of angle A is AB. അപ്പൊ ആംഗിൾ എ കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ബി സി. കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആംഗിൾ എയുടെ അഡ്ജസൻ സൈഡ് ദാറ്റ് ഈസ് എ ബി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻ സൈഡും എന്താണെന്ന് മനസ്സിലായി. ഇനി ആംഗിൾ സി കൺസിഡർ ചെയ്താൽ, അതേ ആംഗിൾ സി കൺസിഡർ ചെയ്താൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് മാറും. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എ ബി ആയിട്ട് മാറി. അപ്പോൾ ആംഗിൾ സി കൺസിഡർ ചെയ്താൽ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? എ ബി. അപ്പം ആംഗിൾ എ കൺസിഡർ ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് വേറെയായിരുന്നു, ആംഗിൾ സി കൺസിഡർ ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് മാറി. എന്തുവായി? ഓപ്പോസിറ്റ് സൈഡ് എ ബി ആയി. അപ്പം അവിടുത്തെ ആംഗിൾ സിയെ സംബന്ധിച്ച് അഡ്ജസൻറ്റ് സൈഡ് എന്തായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് BC ആണ്. എന്ന് പറഞ്ഞാൽ ആംഗിൾ എ എതിർവശം ബൈ ആംഗിൾ എയുടെ എതിർവശമാണ് BC. ആംഗിൾ എയുടെ സമീപവശം, അഡ്ജസൻറ്റ് സൈഡ് എന്നുള്ളതിന് മലയാളമാണ് സമീപവശം. മലയാളം മീഡിയം കുട്ടികളും ഇംഗ്ലീഷ് തന്നെ മനസ്സിലാക്കുക, അതായിരിക്കും നല്ലത്. സമീപവശം എന്നാണ് പറയുന്നത്. അപ്പോൾ എയുടെ സമീപവശമാണ് ആംഗിൾ എയുടെ സമീപവശമാണ് AB. ആംഗിൾ സിയെ സംബന്ധിച്ച് എതിർവശം എന്തുവാ? AB, സമീപവശം BC. ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഈ ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗണോമെട്രിയിലെ പല കാര്യങ്ങൾക്കും നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മൾ കണ്ടത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? ഈ സൈഡ് എല്ലായ്പ്പോഴും ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ്. ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം, ഞാൻ മലയാളം കൂടെ പറയുന്നുണ്ട്, കർണം. അപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിളിനെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ്, ഇതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നമുക്ക് കണക്കുകൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിലെ ഒരു പാർട്ടാണ്. ട്രിഗണോമെട്രിക് റേഷ്യോ എന്താണ് ഈ റേഷ്യോ എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. റേഷ്യോ എന്താണെന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ട്രയാംഗിളുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോ. റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡ് ബൈ വേറെ നമ്പർ, ഇതാണ് റേഷ്യോ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ ട്രയാംഗിൾ വരയ്ക്കാൻ പോവാം. ഇപ്പോൾ റൈറ്റ് ട്രയാംഗിൾ ഒരു മട്ടത്രികോണം AB, C എന്ന് പറയുന്നത് ഇതാണ് മട്ടകോണം അല്ലേ, റൈറ്റ് ആംഗിൾ. ഇതേ ആംഗിൾ എ നമ്മൾ കൺസിഡർ ചെയ്തു. ആംഗിൾ എ, ഇപ്പം ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? BC. ആംഗിൾ എയുടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? AB. ഇത് ഓപ്പോസിറ്റ് സൈഡ്. പിന്നെ ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നുള്ളൂ, ഓപ്പോസിറ്റ് സൈഡ് അല്ലെ എതിർവശം. ഇത് അഡ്ജസൻറ്റ് സൈഡ്. ഇത് വരുന്ന ഹൈപ്പോട്ടന്യൂസ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ആംഗിൾ എയെ സംബന്ധിച്ച് ഈ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എല്ലാം ഷോർട്ടായിട്ട് തന്നെ എഴുതത്തുള്ളേ, ഹൈപ്പോട്ടന്യൂസ്. ഈ റേഷ്യോയ്ക്ക് ഒരു പ്രത്യേക പേരാണ് പറയുന്നത്, SIN ആണ് സൈൻ. ഇത് വായിക്കുന്നത് സൈൻ എ. അപ്പം ഈ റേഷ്യോയ്ക്കുള്ള പേരാണ് സൈൻ എന്ന് പറയും. SIGN സൈൻ അല്ല, SIN സൈനെ. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി അടുത്തത്
വേറെ റേഷ്യോ ആണ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇതിന് വേറൊരു പേരാണ് പറയുന്നത്. ഇതിന് പറയുന്ന കൊസൈൻ, കൊസൈൻ എന്ന് പറയും ഈ റേഷ്യോയ്ക്ക്. ഈ റേഷ്യോയ്ക്ക് കൊസൈൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഷോർട്ടായിട്ട് കോസ് എ എന്ന് എഴുതും. അപ്പോൾ ഏത് ആംഗിൾ എടുത്താലും സൈൻ എന്ന് പറയുന്ന ഓപ്പോസൈറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് എന്ന് പറയുന്ന അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അടുത്ത വേറൊരെണ്ണം കൂടെ ഉണ്ട് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡിന് വേറൊരു പേര് പറയും, അതിനാണ് പറയുന്നത് ടാൻജൻറ്റ്. ടാൻജൻറ്റ് എന്ന് പറയും. ടാൻജൻറ്റ് വേറൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയാണ് സർക്കിളിൻ്റെ ടാൻജൻറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ടാൻജൻറ്റും ഈ ടാൻജൻറ്റും ഒക്കെ ബന്ധമുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ആ ബന്ധത്തെ പറ്റിയൊന്നും പഠിക്കുന്നില്ല. ബന്ധമുണ്ട്, ബന്ധമില്ലായില്ല. അപ്പം ടാൻ എന്ന് മാത്രം പറയും, ടാൻ ടാന്. അപ്പം മൂന്ന് റേഷ്യോസാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്ന് സൈനെ, രണ്ട് കോസേ, മൂന്ന് ടാനെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പടത്തിനെ സംബന്ധിച്ച് സൈനെ എന്താ? ഏഡ് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാ? എ സി അല്ലേ. അപ്പം കോസ എന്തായിരിക്കും? കോസ എന്താ? കോസ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ഏതാ? എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? എ സി തന്നെ. എ ബി ബൈ എ സി. അപ്പം ടാനെ എന്തായിരിക്കും? നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ. പറഞ്ഞേ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസൈഡ് ഏതാ? ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ് എ ബി. അപ്പം ഇങ്ങനെയാണ് ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ കണക്കാക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ബാക്കി ഇതിൻ്റെ തുടർച്ച തുടർ ക്ലാസ്സുകളിലുണ്ടായിരിക്കും. ഓക്കെ. നന്നായിട്ട് പഠിക്കുക കുട്ടികൾ. നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ട്രിഗണോമെട്രി നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ. താങ്ക് യു.